പ്രാക്ടിക്കൽ എക്സാമിന്റെ തിരക്കിലായിരിക്കും നിങ്ങളിപ്പോ അല്ലേ? തിയറി എക്സാമിനേക്കാൾ ടെൻഷനാണ് പലർക്കും പ്രാക്ടിക്കൽ എക്സാം വൈവ എന്നൊക്കെ കേൾക്കുമ്പോൾ. 3 മണിക്കൂറിനുള്ളിൽ മേജർ, മൈനർ, സിനോപ്സിസ്, വൈവ. എക്സ്റ്റേണലിന് കാണുമ്പോഴേ പഠിച്ചതിൽ പകുതിയും മറന്നുപോകും. സ്ഥിരം കേൾക്കാറുള്ള പരാതികളിൽ ചിലത് മാത്രമാണിത്. തിയറി എക്സാമിന് 100% സിൻസിയർ ആയാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ പ്രാക്ടിക്കൽസിന്റെ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സ്പെരിമെന്റ്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് എങ്കിൽ കാൽക്കുലേഷൻ പാർട്ട്, ടേബിൾസ്, ഗ്രാഫ്, യൂണിറ്റ്, റിപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പേപ്പറിലോട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ 95% കോൺഫിഡൻസോടുകൂടെ നിങ്ങൾക്ക് ലാബിലോട്ട് എൻട്രി ചെയ്യാവുന്നതാണ്. ലാബിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്ന, നിങ്ങളുടെ കോൺസെൻട്രേഷനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ബാക്കി വരുന്ന ആ 5% നെഗറ്റീവ് തോട്ട്സ് പുറത്തു കളഞ്ഞു വേണം ലാബിലോട്ട് എൻട്രി ചെയ്യാൻ. തിയറി ടോപ്പിക്സിലുള്ള നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സ് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആ വെറും 3 മണിക്കൂറിനുള്ളിൽ എക്സ്റ്റേണലിന് ഇവാലുവേറ്റ് ചെയ്യാനാകൂ. സോ നിങ്ങളുടെ കോൺഫിഡൻസ് കളയാതിരിക്കുക. ഇന്നലെ വരെ ലാബിൽ നിങ്ങൾ എത്രത്തോളം സിൻസിയർ ആയാണ് എക്സ്പെരിമെന്റ്സ് ചെയ്തിരുന്നത് എന്ന് നിങ്ങളുടെ ഇന്റേണലിന് മാത്രമേ അറിയൂ, എക്സ്റ്റേണലിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ല, ഈ 3 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പോ നിങ്ങളുടെ എക്സ്റ്റേണലിനെ ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പൊടിക്കൈകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി മാത്രമായൊരു വൈറ്റ് കോട്ട് കയ്യിൽ കരുതുക. ചെളിയും കെമിക്കൽസിന്റെ പല നിറങ്ങളിലുള്ള കറകളുമായ വൈറ്റ് കോട്ട് പ്രാക്ടിക്കൽ എക്സാമിന് ഉപയോഗിക്കാതിരിക്കുക. തിയറി എക്സാമിന് ശേഷമാണല്ലോ പ്രാക്ടിക്കൽ എക്സാം വരുന്നത്, അതുകൊണ്ട് തന്നെ ചുരുണ്ടു മടങ്ങി കീറിയ ഹാൾ ടിക്കറ്റുമായി പ്രാക്ടിക്കൽ എക്സാമിന് വരാതിരിക്കുക. എക്സാമിന് ഹാൾ ടിക്കറ്റ് തരുന്ന സമയത്ത് തന്നെ അതൊരു പോളിത്തീൻ കവറിനകത്താക്കി സൂക്ഷിച്ചു വെക്കുക. ചുരുണ്ടു മടങ്ങാത്ത, കീറാത്ത, ചെളി പടരാത്ത ഹാൾ ടിക്കറ്റ് വേണം എക്സ്റ്റേണലിൽ ചോദിക്കുന്ന സമയത്ത് പ്രാക്ടിക്കൽ എക്സാമിന് എടുത്തു കൊടുക്കാനായിട്ട്. അപ്പോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇതാണ്. വൈറ്റ് കോട്ട്, വളരെ വൃത്തിയുള്ള വൈറ്റ് കോട്ട് തന്നെ ധരിക്കാനായി ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിന്റെ കാര്യമാണ്. തിയറി എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഹാൾ ടിക്കറ്റ് ശ്രദ്ധിക്കാതെ അത് കീറാനും മടങ്ങാനും ചുരുങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. സോ അത് ഒഴിവാക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. എക്സ്റ്റേണൽ ലാബിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് തല താഴ്ത്തി നിൽക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെയോ നോക്കി എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കാതെ എക്സ്റ്റേണലിനെ കാണുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ അല്ലെങ്കിൽ വരുന്ന ആ മാഡത്തിനെ വിഷ് ചെയ്യുക. ഇത് നിങ്ങൾക്കും എക്സ്റ്റേണലിനും ഇടയിൽ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നതായി കാണാം. ഇനി സിനോപ്സിസ് എഴുതുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തൊട്ടടുത്തുള്ള ആളുടെ പേപ്പറിൽ നോക്കി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി പേപ്പറിൽ എഴുതി വെക്കുക. ഞാൻ ഈ തിരിയുന്നതും അറിയുന്നതും ഒന്നും എക്സ്റ്റേണലി കാണുന്നില്ല, അദ്ദേഹം നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എക്സ്റ്റേണലിന് ആ ലാബിൽ നിൽക്കുന്ന 20 പേരെയും വ്യക്തമായി കാണാനും ശ്രദ്ധിക്കാനും ഈ 3 മണിക്കൂർ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അബദ്ധധാരണകളൊന്നും വേണ്ട, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. വൈവ ചോദിക്കാനായി നിങ്ങളുടെ റോൾ നമ്പർ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും പെന്നും കയ്യിൽ കരുതുക. എക്സ്റ്റേണലിന്റെ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ സീറ്റിൽ ഇരിക്കുക. ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും ഒട്ടും ടെൻഷൻ പുറത്തു കാണിക്കാതെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതേപടി പറയുന്ന ശീലമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ പറയുന്ന ചില വാക്കുകളില്, ചില സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ എക്സ്റ്റേണലിൽ കയറി പിടിച്ച് പിന്നെ അതിന്റെ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക. പുതുതായി കേൾക്കുന്ന വേർഡ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും വൈവയുടെ സമയത്ത് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതിരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈ കുട്ടിക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കി എക്സ്റ്റേണല് നിങ്ങൾക്ക് അറിയാത്ത ഭാഗത്ത് നിന്ന് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുക.
നിങ്ങളുടെ മുന്നേ പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ടുള്ള മറ്റ് ബാച്ചിലർ സ്റ്റുഡൻസിനോട് എക്സ്റ്റേണൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക. ചില എക്സ്റ്റേണൽസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് കാണാം. സോ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊട്ട് മുൻപ് കഴിഞ്ഞ ബാച്ചിലർ സ്റ്റുഡൻസിനോട് ചോദിച്ച് അദ്ദേഹം കൂടുതൽ ചോദിച്ചിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അത് നന്നായി പഠിച്ചു വെക്കുക. ചില എക്സ്റ്റേണൽസ് ഇൻഡിവിജ്വൽ ആയാണ് വൈവ നടത്തുക. മറ്റു ചിലരാവട്ടെ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് വിളിച്ചിരുത്തി വൈവ ചോദിക്കും. ഇങ്ങനെ ഗ്രൂപ്പ് വൈവയാണെങ്കിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് പറയാത്ത ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരവസരമുണ്ട്. സോ അങ്ങനെ വരുന്ന അവസരങ്ങളൊക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും റീസെന്റ് ആയി നടന്ന തിയറി എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക, അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വൈവയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിലബസ് എടുത്തു വെക്കുക. ആ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കിനെ കുറിച്ചും മിനിമം 2 മാർക്കിനെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ടോപ്പിക്? ചില എക്സ്റ്റേണൽസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോ ഇതൊരു നല്ല അവസരമാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോ അതിന് നിങ്ങൾ എന്താണ് വേണ്ടത്? ഏതെങ്കിലും ഒരു 2 ചാപ്റ്റർ വളരെ തറോ ആയി പഠിച്ചു വെക്കുക. അത് ഏതൊക്കത്തിൽ ചോദിച്ചാലും ആ 2 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ടോപ്പിക്കിനെ കുറിച്ചും പറയാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ആ ഒരു രീതിയിൽ 2 ചാപ്റ്ററെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ എക്സ്റ്റേണൽ ചോദിച്ച ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതുക. അപ്പോ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വെറുതെ സമയം കളയാതെ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ, സോറി മാഡം, എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്നു പക്ഷെ മറന്നുപോയി, അങ്ങനെ വളരെ പൊളൈറ്റായിട്ട് കാര്യം പറയുക. അല്ലാതെ വെറുതെ എക്സ്റ്റേണലിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സമയം കളയരുത്. അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതെനിക്ക് അറിയില്ല എന്ന് വളരെ പൊളൈറ്റായിട്ട് പറയുക. വൈവയുടെ സമയത്ത് എക്സ്റ്റേണലുമായി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. വളരെ പ്ലസന്റ് ആയി കോൺഫിഡൻസോട് കൂടെ തന്നെ വൈവയ്ക്ക് ഇരിക്കുക. എക്സ്റ്റേണൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇനി അടുത്ത വീഡിയോയില് പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചും പ്രാക്ടിക്കൽ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്, അത് എങ്ങനെയാണ് അതിന്റെ സ്കീം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സോ താങ്ക് യു.